ഫ്ലോക്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ അഞ്ജന ലിയോ. അപ്പം നമ്മുടെ ദോശ ഫെസ്റ്റിൻ്റെ 6-ാമത്തെ പാർട്ട് എത്തിയിരിക്കുകയാണ്. അപ്പം ഇതുവരെയുള്ള 5 പാർട്ടും കാണാത്തവർ ഉറപ്പായിട്ടും വീഡിയോസൊക്കെ പോയി കാണുക. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ ബീട്രൂട്ട് ദോശയാണ്. പ്രത്യേകിച്ച് കറികളൊന്നും ഇതിന് വേണ്ട. അപ്പോൾ ഈ ദോശയുടെ ബാറ്റർ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് ഞാൻ ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. എല്ലാ ദോശയ്ക്കും ഒരേ ബാറ്ററാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് വീഡിയോയും എന്തോ അതിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കും. എല്ലാവരും ഉറപ്പായിട്ട് ആ വീഡിയോ പോയി കാണുക. അപ്പോൾ ഇനി ഈ ദോശ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കിയാലോ. അപ്പം നമുക്ക് ബീട്രൂട്ട് ദോശ തയ്യാറാക്കാൻ തുടങ്ങാം. ആദ്യം ഒരു കടായി വെച്ച് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് 1/2 സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ജസ്റ്റ് ഇതൊന്ന് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ടെടുക്കുക. നമ്മൾ ഉപ്പ് ചേർത്ത് സവാള വഴറ്റുമ്പോൾ പെട്ടെന്ന് നമുക്ക് സവാള വഴണ്ടി കിട്ടും. അപ്പോൾ 1 നുള്ള് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. നമ്മൾ കുറച്ച് മാത്രമേ ചെയ്യുന്നുള്ളൂ മസാല, കാരണം 1 ദോശയ്ക്കുള്ള മസാലയും ഞാൻ ചെയ്യുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് വേണമെങ്കിൽ അത്രയും നിങ്ങൾക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതൊന്ന് വഴറ്റിയതിന് ശേഷം നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കുറച്ച് ബീട്രൂട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ബീട്രൂട്ട് ഒരുപാട് ചേർത്ത് കൊടുക്കേണ്ട, എന്നൊരു മധുരം നമുക്ക് എക്സ്ട്രാ ഫീൽ ചെയ്യും. അപ്പോൾ ഒരുപാട് മധുരം ഇഷ്ടമുള്ളവർക്ക് ഒരുപാട് ബീട്രൂട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു നമ്മുടെ ഒനിയനേക്കാളും കുറച്ച് ബീട്രൂട്ട് കുറച്ചിട്ട് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് മസാല മാത്രമേ ചേർക്കുന്നുള്ളൂ. 1 പിഞ്ചിനളവ് മഞ്ഞൾപ്പൊടിയും 2 പിഞ്ച് മുളക് പൊടിയും മാത്രമേ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിൻ്റെ പച്ചമണം മാറുമ്പോൾ നമ്മുടെ ബീട്രൂട്ട് മസാല ഇവിടെ തയ്യാറായി കഴിഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് ദോശ ചുടാം. അതിനുവേണ്ടി ഇതുപോലൊരു ദോശക്കല്ല് ചൂടായി വരുമ്പോഴേക്കും എണ്ണ നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ചെയ്തു വെച്ച മസാലയുടെ കൂടെ 1 തവി മാവ് ചേർത്ത് നന്നായിട്ട് ഇതുപോലൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കണം. ഈ ഒരളവിൽ ബാറ്റർ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് നല്ല കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ടല്ലേ, നമ്മുടെ റെഡ് വെൽവെറ്റ് കേക്കൊക്കെ ചെയ്യും പോലെ. അപ്പോൾ ഇനി ഇത് നമുക്ക് ദോശക്കല്ലിലേക്ക് ചേർത്ത് കൊടുക്കാം. മുഴുവനായിട്ട് നമുക്ക് ഈ മിക്സ് മുഴുവനായി അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് ഇച്ചിരി ഹെവി ആയിട്ടുള്ള ദോശയാണ് കേട്ടോ. കഴിക്കാൻ 1 ദോശ കഴിക്കുമ്പോൾ തന്നെ നമ്മുടെ വയറൊക്കെ ഫില്ലാവും. അപ്പോൾ ഇനി ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് പതുക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. ഫസ്റ്റ് നമ്മുടെ മാവ് അല്ലെങ്കിൽ ഒട്ടി നമ്മുടെ സ്പൂണിലേക്ക് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് കുക്കായാൽ മാത്രമേ ഇത് നന്നായിട്ട് കിട്ടത്തുള്ളൂ. ഇനി ഇതിൻ്റെ പുറത്തേക്ക് നമുക്ക് 1 ടീസ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് കുക്കായി വരും, ചെറുതായിട്ടില്ല, നന്നായിട്ട് അടിയൊക്കെ ഒന്ന് കുക്കായി വരുമ്പോഴേക്കും ജസ്റ്റ് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇനി ഇതുപോലെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. നമ്മുടെ ബീട്രൂട്ടൊക്കെ നന്നായിട്ട് മുരിഞ്ഞിട്ട് വരാൻ വേണ്ടിയാണ്. അപ്പം നമ്മുടെ ബീട്രൂട്ട് ദോശ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. അപ്പം നമ്മുടെ സൂപ്പർ ഡെലിഷ്യസ് ആയിട്ടുള്ള ബീട്രൂട്ട് ദോശ ഇവിടെ തയ്യാറായിട്ടുണ്ട്. നമുക്ക് കറികളൊന്നും കൂടാതെ ഇത് കഴിക്കാം. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ദോശയാണ്. പിന്നെ കുട്ടികൾക്ക് ലഞ്ച് ബോക്സിനൊക്കെ ഇത് കൊടുത്തു വിടാവുന്നതേ ഉള്ളൂ. അപ്പോൾ ബീട്രൂട്ട് ദോശ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നിങ്ങളെല്ലാവരും കണ്ടു കഴിഞ്ഞു. അപ്പോൾ നിങ്ങളെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഇത് നമ്മുടെ ദോശ ഫെസ്റ്റിൻ്റെ 6-ാമത്തെ പാർട്ടായിരുന്നു. അപ്പോൾ മറ്റുള്ള 5 പാർട്ടുകൾ ഉറപ്പായിട്ടും പോയി കാണുക. അതിൻ്റെ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. അപ്പോൾ ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. പിന്നെ ഒപ്പം എല്ലാവർക്കും ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ.